മാസ്റ്റർ പീസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എമർജൻസി ലാമ്പിൽ നിന്നും നമുക്കൊരു മൊബൈൽ ചാർജർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു എമർജൻസിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അയച്ചു നോക്കാം. ഈ എമർജൻസിയിലുള്ള ബാറ്ററി 12 വോൾട്ടിൻ്റെ 7 ആമ്പിയർ ബാറ്ററിയാണ്. എന്നാൽ പല എമർജൻസികളിലും 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉണ്ടാകാറുള്ളത്. എന്നാലും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു USB സോക്കറ്റും അതുപോലെ തന്നെ 7805 എന്ന ഈ റെഗുലേറ്റർ ICയുമാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ USB സോക്കറ്റിന് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവരുത്. ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് പോസിറ്റീവ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക, ഇത് പോസിറ്റീവ്, ഇതിൻ്റെ ഈ ഇടതുവശം നെഗറ്റീവുമാണ്. ഇനി നമുക്ക് ബാറ്ററിയെ ഒന്ന് മാറ്റിവെക്കാം. ഈ ഒരു ഭാഗത്തായി നമുക്ക് USB സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. അതിനായി അടയാളം വെച്ചതിന് ശേഷം അയൺ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്യുക. കറക്റ്റ് കട്ടിങ് തന്നെ ആയിരിക്കണം, എന്നാലേ സോക്കറ്റ് ലൂസില്ലാതെ ടൈറ്റിൽ നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഉറപ്പിക്കാനായി പശ വെച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ നമ്മൾ കണക്ഷൻ ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററിൽ 2 പിന്നുണ്ടാവും, ആ 2 പിന്നും നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളയണം. 2 അറ്റത്തുള്ള പോസിറ്റീവും നെഗറ്റീവും മാത്രം നമുക്കിതിനാവശ്യമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ബാറ്ററി പ്ലസ് 12 വോൾട്ട് റെഗുലേറ്റർ ICയുടെ ഇൻപുട്ടിൽ വന്നതിന് ശേഷം ഔട്ട്പുട്ടായിട്ട് 5 വോൾട്ട് നമ്മുടെ ഈ സോക്കറ്റിലേക്ക് പോകുന്നു. നെഗറ്റീവ് അതുപോലെ തന്നെ റെഗുലേറ്റർ ഐസിൻ്റെ സെൻറ്റർ ഭാഗത്താണ് വരുന്നത്, USBയുടെ വലതുവശത്തുള്ള അറ്റത്തും. ഇതാണ് റെഗുലേറ്റർ ICയുടെ പ്രവർത്തനം. പോസിറ്റീവ് 12 വോൾട്ടും കൊടുത്താൽ ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടും. റെഗുലേറ്റർ ICഹീറ്റാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വീഡിയോയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. നേരത്തെ കണ്ട സർക്യൂട്ട് പ്രകാരം നമുക്ക് ഇതൊന്ന് വയറിംഗ് ചെയ്യാം. വരുന്നത് പോസിറ്റീവ് വയറ് ബാറ്ററിയിൽ നിന്നുമുള്ള, അതുപോലെ നെഗറ്റീവ് വയറും ആണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഔട്ട്പുട്ട് നമ്മുടെ മൊബൈൽ ചാർജറിലേക്കുള്ള മൊബൈൽ സോക്കറ്റിലേക്കുള്ള ഔട്ട്പുട്ട് വോൾട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണമല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് പശ വെച്ച് ഇവിടെ ഫിറ്റ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഈ പഴയ നമ്മുടെ എമർജൻസിയിലുള്ള ബോർഡിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഹൈ വോൾട്ടേജ് ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ തട്ടി ഷോക്ക് ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ റെഗുലേറ്ററിലേക്ക് കൊടുത്ത പോസിറ്റീവിൻ്റെ വയറിൽ ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്താൽ മൊബൈൽ ചാർജിങ്ങിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതും ഇതിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്.
ഇനിയും നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളേക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കണമെങ്കിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളും അതുപോലെ തന്നെ ഷെയറുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.